السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، بندي شيئا برنار السهروردي المقتول وحكمة الإشراق. أدواي سهروردي أدهاتندي بنا إلومين مبر أدهاتندي philosophy of illumination أدنى قرشانا. അപ്പോൾ ആദ്യമായി നമുക്ക് സുഹ്രാവർദി അൽ മക്തൂലിനെ കുറിച്ച് പറയാം. അദ്ദേഹത്തിൻ്റെ ഇസ്മി പേര് അബുൽ ഫത്തഹ് യഹ്യബ്നു ഹബശബ്നുൽ അംരീഖ് എന്നാണ്. അദ്ദേഹം ഒരു ഇസ്ലാമിക് ഫിലോസഫറാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ലഖബ് ഷിഹാബുദ്ദീൻ എന്നാണ്. പിന്നെ ഹക്കീം എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് വസ്ഫ് പറയപ്പെടാറുള്ളത്. ആറാം സെഞ്ചുറികളിൽ 550 സുഹ്രാവർദി എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. പിന്നെ അദ്ദേഹം 587 സുലാദുൻ അയ്യൂബിയുടെ കരങ്ങളാലാണ് കൊല്ലപ്പെടുന്നത്. അതുകൊണ്ടാണ് സുഹ്രാവർദി മക്തൂൽ എന്ന് പറയുന്നത്. പിന്നെ ഈ സുഹ്രാവർദി മക്തൂൽ എന്ന് പറയാൻ കാരണം, വേറെ രണ്ട് സുഹ്രാവർദിമാരുണ്ട്. ഒന്ന് അബു നജീബ് സുഹ്രാവർദി 563 പിന്നെ 632 വഫാത്തായ അബു ഹഫ്സ് ഷിഹാബുദ്ദീൻ സുഹ്രാവർദി. അദ്ദേഹം നമുക്കറിയാവുന്ന സൂഫിയായ സുന്നിയായ ഒരു വലിയൊരു പണ്ഡിതനാണ്. വാരിഫുൽ മാരിഫ് എന്ന കിതാബൊക്കെ രചിച്ച ഇബ്നു ജൗസിയുടെ ഉസ്താദായ വലിയൊരു പണ്ഡിതനാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ വലിയൊരു പണ്ഡിതനാണ് ഈ സുഹ്രാവർദി എന്നുള്ളത്. അപ്പം നമ്മുടെ ഈ സുഹ്രാവർദി മക്തൂൽ എന്ന ആൾ ഇൽമ് പഠിക്കാനും വേണ്ടി ധാരാളം യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ട്. അസർബൈജാൻ, ഇസ്ഫഹാൻ, അങ്ങനെ പല യാത്രകളും ചെയ്ത വലിയൊരു പണ്ഡിതനാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാരെ കണ്ട് മജ്ദുദ്ദീൻ അൽ ജീലി, പിന്നെ ഇബ്നു സഹലാൻ സാവി, അൽ ബസായിറു നസീരിയ എന്ന കിതാബ് രചിച്ച, അങ്ങനെ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാരാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഫിലോസഫി എന്നുള്ളത്, ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം മണ്ടത്തരങ്ങളും ബാത്തിലായ വാദങ്ങളൊക്കെ കൊണ്ടുവന്ന വലിയൊരു പണ്ഡിതനാണ് ഇദ്ദേഹം. എത്രയോ പണ്ഡിതന്മാർ ഇദ്ദേഹത്തെ വിമർശിച്ച് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ബാത്തിലായ ഇതൊക്കെ കൊണ്ടുവന്നതിന്. പിന്നെ ഇദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അതിൻ്റെ ഒരു കഥയുണ്ട്, ചെറിയൊരു കഥയുണ്ട്. സലാദുൻ അയ്യൂബിയുടെ മകന് ഇദ്ദേഹത്തിൻ്റെ അക്കീദയെ പിന്തുടർന്നിരുന്നു. അപ്പം ധാരാളം പണ്ഡിതന്മാർ, സുന്നി പണ്ഡിതന്മാർ തന്നെ ഇദ്ദേഹത്തോട് സലാദുൻ അയ്യൂബിയുടെ വന്ന് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ അക്കീദ വളരെയധികം മോശമാണ്, നിങ്ങളുടെ മകനെ കേടെടുത്തു, നിങ്ങളൊന്ന് സൂക്ഷിക്കണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ സലാദുൻ അയ്യൂബി തൻ്റെ മകനെ കത്ത് ചെയ്തുകയാണ് ഇദ്ദേഹത്തെ കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇദ്ദേഹത്തെ മകനക്ക് അങ്ങനെ കത്ത് കിട്ടുകയും ഇദ്ദേഹം ഫത്വ ചോദിച്ചു. അപ്പം കൊല്ലാമെന്ന് പറഞ്ഞു. കാരണം ഇദ്ദേഹത്തിൻ്റെ വാദങ്ങളൊക്കെ കൂടുതലും മജൂസികളുടെ വാദങ്ങളൊക്കെ ആയതുകൊണ്ടും പിന്നെ തസവൂഫും ഫിലോസഫിയും കൂട്ടിമച്ചുകൊണ്ട് കൂടുതൽ ബാത്തിലായ വാദങ്ങളാണ് കൊണ്ടുവരുന്നത് എന്നുകൊണ്ടൊക്കെ കൊല്ലാനുള്ള ഫത്വ ലഭിക്കുകയും അങ്ങനെ അദ്ദേഹത്തെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സുഹ്രാവർദി മക്തൂൽ എന്ന് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് അദ്ദേഹത്തെ ഫിലോസഫിയെ കുറിച്ച് പറയാം. അദ്ദേഹം ധാരാളം പഠിച്ചിട്ടുണ്ട്, നന്നായി പഠിച്ചിട്ടുണ്ട്. ഫിലോസഫി ഫാറാബിയിൽ നിന്നും ഇബ്നു സീന, ഇങ്ങനെ അരിസ്റ്റോട്ടിൽ, ഇത്തരത്തിലുള്ള വലിയ വലിയ ഫിലോസഫിയേഴ്സിൽ നിന്ന് തന്നെ ഇദ്ദേഹം ഫിലോസഫിയെ കൂടുതൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം തസോഫ് പഠിച്ചിട്ടുണ്ട്. അബു യസീദ് അൽ ബിസ്താമിയെ പോലെയുള്ള, സഹലുദ്സ്തരിയെ പോലെയുള്ള ധാരാളം തസോഫ് പണ്ഡിതന്മാരെ കുറിച്ചും തസോഫ് ഇദ്ദേഹത്തിൽ ഇങ്ങനത്തെ ഉസ്താദുമാരിൽ നിന്നൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്, നന്നായി വായിച്ചിട്ടുണ്ട്. പിന്നെ പേർഷ്യൻ ഫിലോസഫിയൊക്കെ കൂടുതൽ പഠിച്ചിട്ടുണ്ട് ഇദ്ദേഹം. അങ്ങനെ ധാരാളം പഠിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്നുള്ളത്. കാരണം അവസാനമായി പറയുന്നുണ്ട്, ഈ ഹെൻറി കോർബിൻ എന്നുള്ള ഒരു ആളാണ് ഇദ്ദേഹത്തെ വെസ്റ്റിൻ്റെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഈ സുഹ്രാവർദി മക്തൂൽ എന്ന ഇദ്ദേഹത്തെ ഈ ഹെൻറി കോർബിൻ എന്നുള്ള ഒരാളാണ് വെസ്റ്റിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ബുക്ക് കിതാബുകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഹെൻറി കോർബിൻ എന്നുള്ള ആൾ. ഇദ്ദേഹം പറയുന്നത്, ഈ ഹെൻറി കോർബിൻ പറയുന്ന ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ഇദ്ദേഹം മൂന്നിനെയും ഒരുമിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അഥവാ തസവൂഫിനെയും ഫിലോസഫിയെയും പിന്നെ ഈ സെറോസ്ട്രിയൻ
സെറോസ്ട്രിയൻ വിശ്വാസം ഉണ്ട്, മജൂസികളുടെ, മജൂസികളെ വിശ്വാസം. അപ്പം ഇപ്പോൾ പറഞ്ഞു വന്നത് ഈ മൂന്നും കൂടി അദ്ദേഹം കൊണ്ടുവന്നു, അഥവാ തസൗഫ്, ഫിലോസഫി, സെറോസ്ട്രിയനിസം അഥവാ മജൂസികളുടെ വിശ്വാസം. അങ്ങനെ ഈ മൂന്നും കൂടി കൊണ്ടുവന്നപ്പം ബാത്തിലായ കൂടുതൽ വാദങ്ങളിലേക്ക് ഇദ്ദേഹം പോയി എന്നുള്ളതാണ്. ഈ മൂന്നും കൂടിയും കൊണ്ടുവന്നപ്പം ഇബ്നു തൈമിയയെ പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ ഇദ്ദേഹത്തെ കൂടുതൽ വിമർശിക്കുന്നുണ്ട്. ഇദ്ദേഹം ഇസ്ലാമിന് പുറത്താണെന്ന് വരെ ഇബ്നു തൈമിയ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ സൊറോസ്ട്രിയനിസത്തിനെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടി കൊണ്ടാണ് ഇദ്ദേഹം വന്നത് എന്നൊക്കെ ഈ ഇബ്നു തൈമിയയെ പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പിന്നീട് ഇസ്ലാമി എന്നുള്ളത് രണ്ട് ഫിലോസഫിയാണ് ഇസ്ലാമിലുള്ളത്. ഒന്ന് മദ്രസത്തിൽ മഷായ്യ, പിന്നെ മദ്രസത്തിൽ ഇഷ്റാഖിയ. ആ ഒന്നാമത്തതാണ് ഇബ്നു സീന, ഫാറാബി പോലെയുള്ള അരിസ്റ്റോട്ടലിൻ്റെ ചിന്തകളൊക്കെ അടങ്ങിയ ഒരു ഫിലോസഫി എന്നുള്ളത്. രണ്ടാമത്തതാണ് മദ്രസത്തുൽ ഇഷ്റാഖിയ, അതായത് ഇല്യൂമിനേഷൻ, അതായത് നിയോ പ്ലാറ്റോനിസത്തിൻ്റെ ഭാഗമായി പരിചയപ്പെടുത്തുന്നതാണ് ഈ മദ്രസത്തുൽ ഇഷ്റാഖിയ എന്നുള്ളത്. ഇതിൻ്റെ ഈ നിയോ പ്ലാറ്റോനിസത്തിൻ്റെ പിതാവാണ് പ്ലോട്ടിനസ് എന്നുള്ള വലിയ ഫിലോസഫറാണ്. ഇദ്ദേഹത്തെ ഈ പ്ലോട്ടിനസിൻ്റെ ചിന്തകളൊക്കെ നമ്മുടെ ഈ സുഹ്രവർദിയിൽ മക്തൂറിനെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് എന്നുള്ളത് ഈ ഇല്യൂമിനേഷൻ, ഫിലോസഫി ഓഫ് ഇല്യൂമിനേഷൻ എന്നത് നൂറ് എന്നതാണ്. നൂറിൽ അൻവർ, അഥവാ ഈ ലോകത്തിലുള്ള എല്ലാ സാധനങ്ങളും ഈ നൂറിൽ നിന്നും ഫയല് ചെയ്തുണ്ടായതാണ്. അതായത് ചുരുക്കി പറഞ്ഞ അള്ളാഹു എന്നുള്ളത് ഒരു നൂറിൽ അൻവാറാണ്, ഒരു പരമപ്രകാശമാണ് അള്ളാഹു എന്നുള്ളത്. അതിൽ നിന്നും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിൽ നിന്നും ഫയല് ചെയ്തു വന്നതാണ്, അഥവാ ഇതിൽ നിന്നും രൂപപ്പെട്ടു വന്നതാണ്, അള്ളാഹു സുബ്ഹാനഹു വതാല ഉണ്ടാക്കിയതാണ് എന്നല്ല അദ്ദേഹം വാദിക്കുന്നത്. നേരെ മറിച്ച് അള്ളാഹു തആല എന്നുള്ള നൂറിൽ അൻവാറിൽ നിന്ന് രൂപപ്പെട്ടു വന്ന സാധനങ്ങളാണ് ബാക്കിയുള്ള നമ്മളെ പോലെയുള്ള ലോകത്തിലുള്ള എല്ലാ സാധനങ്ങളും എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. അപ്പം ആദ്യമായി ഈ നൂറുൽ അൻവർ എന്ന അള്ളാഹു എന്ന ഈ പരമപ്രകാശത്തിൽ നിന്നും ആദ്യമായി ഫയൽ ചെയ്ത ഉണ്ടായ സാധനമാണ് അക്കലി എന്നുള്ള ലോകം. അക്കലിൻ്റെ ലോകം അഥവാ റൂഹുൽ ഖുദുസിൻ്റെ ലോകം ആദ്യമായി ഫയൽ ചെയ്തു വന്നു. പിന്നെ അതിനുശേഷം ഉണ്ടായതാണ് മലക്കുകളുടെ ലോകം, അതിനുശേഷം ജിസ്മുകളുടെ ലോകം. അങ്ങനെ ജിസ്മി എന്നുള്ളത് രണ്ട് ഭാഗമായി, രണ്ടെണ്ണമാണ്. ഒന്ന് ആകാശത്തിലെ ജിസ്മ, പിന്നെ നമ്മൾ ഈ ലോകത്തിലുള്ള ജിസ്മി, നമ്മളെ പോലെയുള്ള ഈ ജിസ്മുകളൊക്കെ. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ ഫയൽ ചെയ്ത് ഉണ്ടായി വന്നതാണ്. അതാണ് ഇദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് എന്നുള്ളത്. ഇതൊക്കെ കൂടുതൽ പറയുന്നത് ഹിക്മത്തുൽ ഇഷ്റാഖ് എന്ന ഇദ്ദേഹത്തിൻ്റെ കിതാബുകളിലാണ് ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പ്രതിപാദിക്കുന്നതൊക്കെ. പിന്നീട് കുതുബുദ്ദീൻ ഷിറാസി എന്ന ഒരാളാണ് ഇദ്ദേഹത്തെ കൂടുതൽ ഇത്തിബാ ചെയ്തതും ഇദ്ദേഹത്തിൻ്റെ ഈ സംഭാവനകളും ഇദ്ദേഹത്തിൻ്റെ വാദങ്ങളൊക്കെ ലോകത്തിന് കൂടുതൽ പരിചയപ്പെടുത്തി കൊടുത്തത് ഈ കുതുബുദ്ദീൻ ഷിറാസി എന്ന ഒരാളാണ്. ഇദ്ദേഹത്തെ കൂടുതൽ ഇത്തിബാ ചെയ്ത ഒരാളാണ് ഈ കുതുബുദ്ദീൻ ഷിറാസി എന്നുള്ളത്. പിന്നെ ഇദ്ദേഹം പറയുന്നത് എല്ലാവരുടെയും ഉള്ളിൽ ഈ ഫയല്, ഈ നൂറി എന്നുള്ള സാധനമുണ്ട്. അങ്ങനെ പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനിപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഇൽമുകളൊക്കെ ഞാൻ പഠിച്ചുണ്ടാക്കിയതല്ല, ഞാൻ കിതാബുകളിൽ നിന്നും ബാക്കിയുള്ള ഉസ്താദുമാരിൽ നിന്നൊക്കെ പഠിച്ചുണ്ടാക്കിയതല്ല ഈ ഇൽമി എന്നുള്ളത്. നേരെ മറിച്ച് എൻ്റെ ഉള്ളിലുള്ളൊരു സാധനമാണ്, എൻ്റെ ഉള്ളിലുള്ള സാധനം, എൻ്റെ പണ്ടേ എൻ്റെ ഉള്ളിലുള്ളൊരു സാധനമാണ്. അതിന് ഞാൻ തെളിവുകൾ കണ്ടെത്തിക്കൊണ്ട് പിന്നെ ഞാൻ പുറത്ത് കൊണ്ടുവന്നതാണ് എന്നാണ് ഇദ്ദേഹം ഇൽമിനെ കുറിച്ച് പറയുന്നത്. ബഹത്ത് ചെയ്തതൊന്നുമല്ല, നമ്മൾ മനത്തുക്കളൊക്കെ പറയുന്നത്, ലോജിക്കലൊക്കെ പറയുന്നത് നമ്മൾ ബഹത്ത് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ബഹത്ത് ചെയ്ത് നമ്മൾ കൂടുതൽ പഠിച്ച് ബഹത്ത് ചെയ്ത് ഉണ്ടാക്കി അതിന് തെളിവുകൾ കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഈ ഇൽമ് കിട്ടുന്നതാണ് നമ്മൾ മനത്തുക്കളൊക്കെ പറയുന്നത്. നേരെ മറിച്ച് ഇദ്ദേഹം പറയുന്നതല്ല, നമ്മുടെ ഉള്ളിലുള്ള ഒരു സാധനമാണ്, അത് പിന്നെ നമ്മൾ പുറത്ത് തെളിവുകൾ കണ്ടെത്തി പുറത്ത് കൊണ്ടുവന്നതാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഈ പ്ലാറ്റോ ഒക്കെ ഇദ്ദേഹം പ്ലാറ്റോ ഇതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിലേക്ക് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പ്ലാറ്റോ പറഞ്ഞത്. അതുപോലെ പ്ലാറ്റോ പറഞ്ഞതുപോലെ തന്നെ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞ നൂറുൽ അൻവാർ എന്നുള്ളത് വ്യത്യസ്തമാണ്. അതായത് ഒന്നാമത്തെ നൂറ് അള്ളാഹു ആണ്, അള്ളാഹു നൂർ അഥവാ പരമപ്രകാശമാണ്, ഏറ്റവും വലിയ പ്രകാശമാണ് അള്ളാഹു എന്നുള്ളത്. അതിൽ നിന്നും രൂപപ്പെട്ടു വന്നതാണ്
അക്കലിൻ്റെ ലോകം, റൂഹുൽ ഖുദ്സിൻ്റെ ലോകം, പിന്നെ അതിൽ നിന്നും പിന്നെ അതിൽ നിന്ന് എന്താണ് കുറഞ്ഞ അതിനാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ പ്രകാശത്തിനാണ് പ്രകാശമുള്ളത്, പിന്നെ അതിൽ നിന്നും കുറഞ്ഞ് കുറച്ച് കുറഞ്ഞ് അക്കലിൻ്റെ ലോകത്തിന്, പിന്നെ അതിൽ നിന്നും കുറഞ്ഞ് മലക്കുകളുടെ ലോകം, പിന്നെ ജിസ്മിൻ്റെ ലോകത്ത് എത്തിയപ്പോഴേക്കും വളരെയധികം ഈ നൂറ് കുറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ലോകത്ത് എത്തിയപ്പോഴേക്കും വളരെയധികം ഇൽമു കുറഞ്ഞു എന്നാണ് പറയുന്നത്, നൂറ് കുറഞ്ഞു എന്നതാണ്. അപ്പം നമ്മൾ അള്ളാഹുവിലേക്ക് ഈ നൂറിലേക്ക് അള്ളാഹുവിൻ്റെ നൂറിലേക്ക് നമ്മൾ പരമാവധി ലയിക്കണം. അങ്ങനെ അതുകൊണ്ട് ലയിക്കാനായി നൂറിലേക്ക് ലയിക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതാലയിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ ലയിക്കാനായി ചെയ്യേണ്ടത് രണ്ട് കാര്യമാണ്. ഒന്ന് മുജാഹദ് നഫ്സ് അഥവാ തസവുഫ്, നമ്മൾ തസവുഫിൽ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതാലയിലേക്ക് കൂടുതലടുക്കുക. നമ്മുടെ ഈ മുജാഹദ് നഫ്സ് അഥവാ അള്ളാഹുവിലേക്ക് കൂടുതലടുക്കുന്നതിനെ തടയുന്ന രണ്ട് കാര്യമാണ്. ഒന്ന് മെറ്റീരിയൽ ലോകവും പിന്നെ നമ്മുടെ ശരീരമൊക്കെ, അതൊക്കെ നമ്മൾ മറന്ന് അള്ളാഹു സുബ്ഹാനഹു വതാലയിലേക്ക് കൂടുതലടുക്കണം. അതാണ് അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ വഴി എന്നുള്ളത്. രണ്ടാമത്തെ ബഹ്സ് വേണം, അതായത് നമ്മൾ എല്ലാം നന്നായി അറിയണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഒന്നാമത് തസവുഫ് പറഞ്ഞു, രണ്ടാമത് ഫിലോസഫിയും പറഞ്ഞു. അപ്പോൾ ഈ ഫിലോസഫിയും തസവുഫും കൂടി കൂടിയാണ് ഇദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് എന്നുള്ളത് അങ്ങനെ രണ്ടും വേണമെന്നാണ്, അതായത് ഫിലോസഫിയും വേണം തസവുഫും വേണം. പിന്നെ അമ്പിയാക്കളെക്കുറിച്ച് ഔലിയാക്കളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ. അഥവാ മുജാഹിദ് നഫ്സിൽ രണ്ടും കൂടി, മുജാഹിദ് നഫ്സും ബഹ്സും കൂടി ലഭിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ലയിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ദൗക്കും പിന്നെ അതിനുള്ള ഒരു അതിൻ്റെ വിഭാഗത്തിനുള്ള സുഖമൊക്കെ നമുക്ക് ലഭിക്കുള്ളൂ എന്നാണ്. അപ്പം അമ്പിയാക്കളെ കുറിച്ച് ഔലിയാക്കളൊക്കെ കുറിച്ച് ഇദ്ദേഹം പറയുന്നത് മുജാഹിദ് നഫ്സ് ഉണ്ട്, അതായത് തസൂഫ് അള്ളാഹുവിനെ അവർ നന്നായി ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർക്ക് എന്താ ചെയ്തത് എന്നുള്ള ബഹ്സ് അവർ ചെയ്തിട്ടില്ല എന്നാണ്. അമ്പിയാക്കളെ കുറിച്ചും എന്താണ് പിന്നെ ഔലിയാക്കളെ കുറിച്ചൊക്കെ പറയുന്നത് അഥവാ നന്നായി അവർ മുജാഹിദ് നഫ്സ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ബഹ്സ് അവർ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നത് നമ്മളെ ഫാറാബിയെ പോലെ അരിസ്റ്റോട്ടലിനെ പോലെയൊക്കെയുള്ള അവർക്ക് ലദ്ദത്ത് കിട്ടിയിട്ടില്ല, അഥവാ അവർ പരമാവധി ബഹ്സ് ചെയ്തിട്ടുണ്ട്, നേരെ മറിച്ച് അവർ എന്ത് ചെയ്തിട്ടില്ല, മുജാഹിദ് നഫ്സ് ചെയ്തിട്ടില്ല എന്നാണ് രണ്ടാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയുന്നത്. മൂന്നാമത്തെ വിഭാഗം രണ്ടും കിട്ടിയവർ അഥവാ ബഹ്സും ചെയ്തവർ മുജാഹിദ് നഫ്സും ചെയ്തവർ, അത് ഇദ്ദേഹത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരാൾ ഇദ്ദേഹം മാത്രമുള്ളൂ, ഇങ്ങനെ ബഹ്സും ചെയ്തതും പിന്നെ മുജാഹിദ് നഫ്സും ചെയ്തതും രണ്ടും ചെയ്ത ഒരേ ഒരാളെ ലോകത്തിലുള്ളൂ, അദ്ദേഹമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് രണ്ടും ചെയ്തതുകൊണ്ട് ബഹ്സും പിന്നെ മുജാഹിദ് നഫ്സും തസവുഫും ഫിലോസഫി രണ്ടും കൂടി ഉണ്ടായതുകൊണ്ട് ഇദ്ദേഹമാണ് ഖലീഫത്തുല്ലാഹിയാണ് അള്ളാഹു അദ്ദേഹം, അതായത് അള്ളാഹുവിൻ്റെ പിൻഗാമിയാണ് അള്ളാഹു, അഥവാ അമ്പിയാക്കളുടെയും പിന്നെ മുസ്ലിങ്ങൾ എല്ലാവരുടെയും മുകളിലെ സ്ഥാനത്താണ് ഇദ്ദേഹം ഉള്ളത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ ഇദ്ദേഹം ലോഹുൽ മഹ്ഫൂദ് കൽബിനെ കുറിച്ച് പറയുന്നുണ്ട്. കൽബി എന്നുള്ളത് ഒരു ലോഹുൽ മഹ്ഫൂദിലേക്ക് തിരിച്ചു വെച്ചൊരു കണ്ണാടി പോലെയാണ് ഈ കൽബു എന്നുള്ളത്. അപ്പം ഇതിൻ്റെ കണ്ണാടി മാത്രം പോരാ, നേരെ മറിച്ച് അതിലേക്കൊരു നൂറ് കിട്ടുമ്പോൾ അതിലേക്കൊരു പ്രകാശം കിട്ടുമ്പോഴാണ് ഈ ലോഹുൽ മഹ്ഫൂദിലേക്ക് ശരിക്കും എത്താൻ കഴിയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് പ്രകാശം കിട്ടിയാൽ മാത്രമാണ് ഈ ലോഹുൽ മഹ്ഫൂദിലേക്ക് തിരിച്ചു വെച്ചൊരു കണ്ണാടി പോലെയാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് അവിടെ ഒരു പ്രകാശം ഉണ്ടായാൽ മാത്രമാണ് ലോഹുൽ മഹ്ഫൂദിലുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാവുകയുള്ളൂ, അല്ലെങ്കിൽ കണ്ണാടി മാത്രം പോരാ, ആ ഒരു പ്രകാശം കൂടി വേണം. ആ പ്രകാശമാണ് മുജാഹിദ് നഫ്സ് എന്നുള്ളതും ബഹ്സ് എന്നുള്ളതും. അപ്പം അത് രണ്ട് ലഭിച്ചാൽ മാത്രമാണ് ലോഹുൽ മഹ്ഫൂദിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ എന്താണ് ഒരു ഇതുവരായിട്ടും പറഞ്ഞ ഒരു ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് എന്നുള്ളത് ലൈറ്റ് അഥവാ ഇസിക്വൽ ടു ബീയിങ്, നൂറ് ഇസിക്വൽ ടു വുജൂദ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ്. ലോകത്തിലുള്ള എല്ലാ നൂറിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളാണ്, ഏറ്റവും വലിയ രൂപമാണ് അള്ളാഹു നൂറാണ് അള്ളാഹു എന്നുള്ളത്. ആ നൂറിൽ നിന്നും ഉണ്ടായ വ്യത്യസ്ത രൂപങ്ങളാണ് ബാക്കിയുള്ള എല്ലാം എന്നാണ് പറയുന്നത്. ഈ അഥവാ ഇല്യൂമിനേഷൻ എന്നും നമുക്ക് പറയാം. ഈ ഇതിനെക്കുറിച്ചൊക്കെ ഇതൊക്കെ നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഈ മുപ്പതോളം വർഷങ്ങളൊക്കെ എടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്.
പിന്നെ ഈ ലോകത്തിലെ എല്ലാ സാധനത്തിനും നിലനിൽപ്പ് എന്നുള്ളതൊക്കെ ഈ നൂറ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് എന്നുള്ളത് ഈ ഇല്ലുമിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ നൂറ് അഥവാ ഒരു പ്രകാശം എന്നുള്ളതാണ്. അപ്പം ഇതാണ് എൻ്റെ വിഷയം. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.